നമസ്കാരം, കൃഷിപാഠത്തിലേക്ക് സ്വാഗതം. പലപ്പോഴും നമ്മൾ വാങ്ങിക്കുന്ന സാലഡ് വെള്ളരിയിൽ ചെറിയ രീതിയിലൊരു കയ്പ് ഫീൽ ചെയ്യാറുണ്ട് ചില സമയങ്ങളിൽ. പക്ഷെ ആ കയ്പ് ഭയങ്കരമായിട്ട് കൂടുതലായി ശരിക്കും നമുക്ക് പാവയ്ക്ക് കഴിക്കുന്നതിനേക്കാളും കയ്പ് ഫീൽ ചെയ്യാറുണ്ട്. അതെങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്, അതെങ്ങനെയൊക്കെ നമുക്ക് പരിഹരിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോ. പ്രകൃതി വെള്ളരി ചെടികൾക്ക് ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള നിലയിൽ, അതായത് പ്രതിരോധം എന്നുള്ള നിലയിൽ കൊടുത്തിരിക്കുന്ന കുക്കുർബിറ്റാസിൻ എന്ന് പറഞ്ഞൊരു രാസപദാർത്ഥമുണ്ട്. അതാണ് ഈ കയ്പ്പിന് കാരണം. സാധാരണ ഈ കുക്കുർബിറ്റാസിൻ ഇലകളിലും തണ്ടിലുമാണ് കാണപ്പെടുന്നത്. പക്ഷെ ചില സമയങ്ങളിൽ, ചില സ്ട്രെസ് വരുന്ന സമയങ്ങളിൽ ഇലകളിലും തണ്ടിലും കാണപ്പെടുന്ന ഈ കുക്കുർബിറ്റാസിൻ കായ്കളിലേക്ക് വരും. അങ്ങനെയാണ് ഈ സാലഡ് വെള്ളരി കഴിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയൊക്കെ തടയാമെന്ന് നമുക്ക് നോക്കാം. മൂന്ന് നാല് കണ്ടീഷൻസ് കാരണമാണ് ഈ കയ്പ് കൂടുതലായിട്ടും വരുന്നത്. ഒന്ന്, ജലസേചനം കുറയുമ്പോൾ. രണ്ടാമത്തത്, വളക്കൂറൊട്ടുമില്ലാത്ത മണ്ണ്. പിന്നെ മൂന്നാമത്തതായിട്ടുള്ളതാണ് അടുപ്പിച്ചിട്ടുള്ള നടൽ. അടുപ്പിച്ച് ചെടികൾ നടുകയാണെന്നുണ്ടെങ്കിൽ കുക്കുർബിറ്റാസിൻ്റെ അളവ് കൂടുതലായിട്ട് കായ്കളിൽ കാണപ്പെടാറുണ്ട്. ഇപ്പോൾ ഒന്നാമത്തെ കാരണമായിട്ടുള്ള ജലസേചന കുറവ് എങ്ങനെയൊക്കെ പരിഹരിക്കാമെന്ന് വെച്ചാൽ, ഒന്ന്, പ്രോപ്പറായിട്ട്, അതായത് ആഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് തവണയെങ്കിലും നനച്ചിരിക്കണം. ഒരു കാരണവശാലും അതിൻ്റെ ചോട് നനവ് വറ്റാൻ പാടില്ല. നമ്മളിപ്പോൾ കൈ ഒന്ന് മണ്ണിലേക്ക് കുത്തി നോക്കുമ്പം കയ്യിൽ നനവ് പടരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ ചൂണ്ടുപേരൽ താഴ്ത്തി നോക്കുമ്പം അത് നനവ് ഉണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. അതേസമയം നനവില്ല, അവിടെ ഡ്രൈനസ് നമുക്ക് ഫീല് ചെയ്യുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ വെള്ളം കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുക. അതാണ് ആദ്യത്തത്. പിന്നെയുള്ളത്, നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം അവിടെ മാക്സിമം നിൽക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, പുതയിട്ട് കൊടുക്കണം. അങ്ങനെ കരിയില വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ട് പുതയിട്ട് കൊടുക്കുക. പിന്നെയുള്ളത്, മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത ഉറപ്പാക്കുക എന്നുള്ളതാണ്. അതായത് നന്നായിട്ട് ജൈവവളം ചേർത്ത് കൊടുക്കുക. അത് ഇപ്പം ആദ്യം മണ്ണ് പരിശോധിച്ചതിന് ശേഷം കൃഷി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അഥവാ മണ്ണ് പരിശോധിക്കാനുള്ള സാഹചര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സെൻറ്റിന് ഏറ്റവും കുറഞ്ഞത് ഒരു 100 കിലോ ജൈവവളമെങ്കിലും ചേർക്കണം. ചേർത്തതിന് ശേഷം മാത്രം കൃഷി ആരംഭിക്കുക. പിന്നെയുള്ളത്, അടുപ്പിച്ചിട്ടുള്ള നടൽ അല്ലേ, അതെങ്ങനെ അവോയ്ഡ് ചെയ്യാം, നമ്മൾ കറക്റ്റായിട്ടുള്ള സ്പേസിങ് കൊടുത്തിട്ട് നടണം. അതായത് ഏറ്റവും കുറഞ്ഞത് രണ്ട് ചെടികൾ തമ്മിൽ 3 അടിയെങ്കിലും അകലം വേണം. ഏറ്റവും കുറഞ്ഞത് 3 അടിയെങ്കിലും അകലം കൊടുത്തിട്ട് വേണം നമ്മൾ ചെടികൾ നടാൻ. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന സാലഡ് വെള്ളരി അല്ലെങ്കിൽ ഏത് വെള്ളരി ആയിട്ടാണെങ്കിലും കയ്പില്ലാതിരിക്കും. അപ്പോൾ ഈ വീഡിയോ കുറച്ചെങ്കിലും ആൾക്കാർക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. വീണ്ടും കാണുന്നത് വരേക്കും നന്ദി, നമസ്കാരം.